ഇദുഹുമ ഫിൽ ഗാരി ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ ഫഅൻസല അല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൽ ലം തറൂഹ വജഅല കലിമത അല്ലദീന കഫറു സുഫ്ല വകലിമത അല്ലാഹി ഹിയൽ ഉലിയ വല്ലാഹു അസീസുൻ ഹകീം. സദഖല്ലാഹ് സദഖല്ലാഹു മൗലാനാ അലിയുൽ അലീം. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ നാനാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചും അവനോട് തക്കവയുള്ളവരായും ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടശംബരാനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹിജറ വർഷ അവസാനത്തെക്കുറിച്ചും മറ്റൊരു വർഷാരംഭത്തെക്കുറിച്ചുമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസികൾക്കുണ്ടാകേണ്ടുന്ന ജീവിതത്തെക്കുറിച്ച് അവരുടെ മുൻഗണനകളെ സംബന്ധിച്ച് വീണ്ടും വിചാരത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ ചില സംഗതികൾ നമ്മൾ സൂചിപ്പിച്ചത്. ഹിജ്റ നടന്ന മാസമല്ല യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്നത്. ഹിജ്റ നടക്കുന്നത് സംഭവിക്കുന്നത് റബീലാവലിലാണ്. പക്ഷേ ഹിജ്റി കലണ്ടറിന് അത്തഖ്വീമുൽ ഹിജ്റി ഇസ്ലാമിക നാഗരികത അതിൻ്റെ എല്ലാവിധ പൂർണ്ണതയോടും കൂടി വളർന്ന് പന്തലിക്കുന്ന സമയത്ത് മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ കാലഗണനയ്ക്ക് ഇസ്ലാമിന് സ്വന്തമായി ഒരു കലണ്ടർ ഉണ്ടാകേണ്ടതുണ്ട്, ഒരു കാലഗണന ഉണ്ടാകേണ്ടതുണ്ട്. ചാന്ദ്രമാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു അറബി അതല്ലെങ്കിൽ അറബി മാസ ഗണന എന്നുള്ളതിനപ്പുറമായി വർഷങ്ങളെ, മാസങ്ങളെ, അതല്ലെങ്കിൽ തങ്ങളുടെ ചരിത്രത്തെ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു കലണ്ടർ ഉണ്ടാകണമെന്നുള്ളത് ആ സന്ദർഭത്തിലെ വലിയൊരു ചർച്ചയായിരുന്നു. ആ ചർച്ചയെ തുടർന്നാണ് ഹിജ്റ ആസ്പദമാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടന്ന വർഷം അതിൻ്റെ ഒന്നാം കൊല്ലമാക്കി നിശ്ചയിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അത്തഖ്വീമുൽ ഹിജ്രി, ഹിജ്രി കലണ്ടർ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിത്തീരുന്നത്. ആ സന്ദർഭത്തിൽ വരുന്ന ചർച്ചകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വളരെ കൗതുകകരമാണ്. ഒരു ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കുന്നതിന്, അതിൻ്റെ ആദ്യ വർഷം നിശ്ചയിക്കുന്നതിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങളാകേണ്ടത് എന്നുള്ളതിന് പലരും പല നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ ജനിച്ച വർഷമാണതിന് അടിസ്ഥാനമാക്കി വെക്കേണ്ടത്. ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായ വർഷം അതുമുതലാണ് നമ്മൾ ഒന്നാം വർഷം എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടത്. പക്ഷെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം, പല സംഭവങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും തബൂക്കും തുടങ്ങിയുള്ള യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഹ്സാബ് അടക്കമുള്ള യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വേണമെങ്കിൽ അതിൻ്റെ ഒരു നിദാനമാക്കി വെക്കാമായിരുന്നു. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിലെ അതിമഹത്തായ ഒരു സംഭവം നടന്ന വർഷമായി അതിനെ, മക്കം ഫത്തഹിന്റെ വർഷമുണ്ട്, ഹുദൈബിയ സന്ധിയുടെ വർഷമുണ്ട്, ഇതൊന്നുമല്ല തെരഞ്ഞെടുക്കപ്പെടുന്നത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഹിജ്റ ചെയ്ത് പൂർത്തിയായ വർഷം. ഹിജ്റ പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ആദ്യം മദീനയിലേക്കുള്ള, യസ്രിബിലേക്കുള്ള ഹിജ്റ ആദ്യം അബൂ സലമ റളിയല്ലാഹുവിനോട് നടത്തുന്നു. ഏറ്റവും അവസാനം അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും നടത്തിയ ആ ഹിജ്റയുടെ, അതല്ലെങ്കിൽ ആ യാത്രയുടെ പൂർത്തീകരണം സംഭവിക്കുന്ന ആ മാസവും ആ വർഷവും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ചരിത്രത്തെ നമ്മൾ വിഭജിക്കുമ്പോൾ തന്നെയും
നമ്മൾ രണ്ടാക്കിയിട്ടാണ് പറയാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒന്ന് മക്കി കാലഘട്ടമാണ്, മറ്റൊന്ന് മദനി കാലഘട്ടമാണ്. ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യ നിർവഹണത്തിലെ വളരെയേറെ കല്ലും മുള്ളും നിറഞ്ഞ, ഒരുപക്ഷെ പ്രവാചകന്മാർ മുമ്പ് നേരിട്ട പീഡനങ്ങളെ അതേപോലെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുന്ന അതേ കാഴ്ചകൾ നമ്മൾ കണ്ട മക്കി കാലഘട്ടമാണ്. മക്കി കാലഘട്ടത്തെ തന്നെ വീണ്ടും വിഭജിക്കാറുണ്ട്. ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കി കാലഘട്ടത്തെ തന്നെ നാലാക്കി വിഭജിക്കാറുണ്ട്. ഒന്ന് പ്രവാചകൻ പ്രബോധനം തുടങ്ങിയ ആദ്യത്തെ രണ്ടേ മുക്കാൽ കൊല്ലം, അതല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തോളം വരുന്ന ആദ്യഘട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന അനുചരന്മാരുടെ എണ്ണം ആ സമയത്ത് 30 വരെ മാത്രമേ ഉള്ളൂ, 30 ആളുകളുള്ളൂ, 28 മറ്റൊക്കെയാണെന്നാണ് ചില ചരിത്രം പറയുന്നത്. അതിൽ അതിശയകരമായൊരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചാൽ അശറത്തുൽ മുബശ്ശറ, സുവിശേഷം അറിയിക്കപ്പെട്ട, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് 10 പേരുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏകാഭിപ്രായമുള്ള സഹാബികൾ, ഒന്ന് 4 ഖലീഫമാർ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അജ്മാഇൻ, ഇവർ 4 പേർ, സഅദ് ഇബ്നു അബീ വഖാസ്, സഈദ് ഇബ്നു സഅദ്, അബൂ ഉബൈദത്തുൽ ജറാഹ്, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, അതുപോലെ സുബൈർ ഇബ്നുൽ അവാം, ഇങ്ങനെ തുടങ്ങുന്ന 10 പേർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഅദ് ഇബ്നു അബീ വഖാസ് ഇങ്ങനെ തുടങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉബൈദത്തുൽ ജറാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യ കാലഘട്ടത്തിൽ ഉറച്ചു നിന്നവർ, അവരാണ് ഇസ്ലാമിന്റെ ഈ നമ്മൾ ഇന്ന് ഏതൊരു ആദർശത്തിന്റെ അട്ടിപ്പേറവകാശം എടുത്തു പറയുന്നുവോ, അതല്ലെങ്കിൽ ഏതൊരു ദീനിൽ ഇന്ന് അടിയുറച്ചു നിൽക്കുന്നുവോ, അതിന്റെ ആദ്യ അസ്ഥിവാരം പാകിയവർ എന്ന് പറയാവുന്ന ആദ്യഘട്ടത്തിലുള്ളവർ. ഇതേ ആദ്യഘട്ടത്തിലുള്ളവർ നമുക്ക് ഹിജറ ചെയ്തെത്തുമ്പോഴും കാണാൻ സാധിക്കും. മക്കയിൽ ആദ്യകാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നവർ, ഇതുപോലെ തന്നെ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആദ്യഘട്ടത്തിലുണ്ടായവർ, ഔസും ഖദ്റജിലെയും അടക്കമുള്ള ഗോത്രത്തിലെ മഹാന്മാരായ നേതാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നേരത്തെ മക്കയിൽ ഹിജ്റക്ക് മുമ്പുള്ള 2 ഒന്നാം അക്കബ ഉടമ്പടിയിലും രണ്ടാം അക്കബ ഉടമ്പടിയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കാണുന്ന മദീനയിലെ നേതാക്കൾ, അവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മഹത്തരമായി അവരെ കുറിച്ച് ഉദ്ഘോഷിക്കപ്പെട്ടത്, അസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യത്തെ ആളുകൾ. ഇത് വലിയ പവിത്രമായൊരു പദവിയാണ്. നമ്മൾ ഈ ചരിത്രം ഓർക്കുമ്പോൾ അവരെ ആലോചിക്കണം. അതായത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ കൂടെ ഉണ്ടായവർ, ഏത് നാഗരികതയുടെയും ഏത് ആദർശത്തിന്റെയും ഏത് തത്വസംഹിതയുടെയും അതിന്റെ തുടക്കം എന്ന് പറയുന്നത്, അതിന്റെ ആരംഭദശ എന്ന് പറയുന്നത്, അതിനെ വെള്ളവും വളവും തങ്ങളുടെ ഊർജവും കൊടുത്ത് വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനം മറ്റ് സഹാബികൾക്ക് കൊടുത്തിരുന്നില്ല എന്ന് പോലും കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, അസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീൻ, ആദ്യഘട്ടത്തിൽ, അതായത് പ്രയാസങ്ങളുടെ ഘട്ടമാണ്. പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും ഇസ്ലാമിനൊപ്പവും അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ചെറുതല്ലാത്തൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ ഈ മക്കി മദനി വിഭജനം ഖുർആനിലും കാണാൻ സാധിക്കും. ഖുർആനിലെ ആയത്തുകൾ നമ്മൾ പറയാറുണ്ട് മക്കിയായ സൂറത്തുകൾ എന്ന് പറയാറുണ്ട്, മദനിയായ സൂറത്തുകൾ എന്ന് പറയാറുണ്ട്. അതിന്റെയും നിധാനം എന്ന് പറയുന്നത് മക്കയിൽ അവതരിച്ചു മദീനയിൽ അവതരിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഹിജ്റക്ക് മുമ്പ് അവതരിച്ചു ഹിജ്റക്ക് ശേഷം അവതരിച്ചു എന്നാണ്. ഇനി ഹിജ്റക്ക് ശേഷം മക്കയിൽ അവതരിച്ച സൂറത്തുകളുടെ പേരും മദനി സൂറത്തുകൾ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അവതരിക്കുന്ന സൂറത്തുകളുണ്ട്, അത് മക്കയിൽ അവതരിക്കുന്നതാണ്, പക്ഷെ അത് മദനി സൂറകളാണ്. ഹിജ്റയാണ് നിദാനം. അതുകൊണ്ടാണ് ബഹുമാന്യനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ സ്വന്തമായി ഒരു കലണ്ടർ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ ഒരു കൊല്ലം നിശ്ചയിക്കുന്ന ഒരു വേള നിശ്ചയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഹിജ്റ തെരഞ്ഞെടുത്തത്. എന്തുകൊണ്ട് ഹിജ്റ ഇത്ര വളരെ പ്രധാനപ്പെട്ടതായി തീരുന്നു? ഇപ്പൊ നമ്മള്
എത്ര പ്രധാനപ്പെട്ടതായി തീരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മള് ഈ അടുത്ത് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നിയമമാക്കപ്പെട്ട ഒന്നിനെ കുറിച്ച്, CAA കുറിച്ചൊക്കെ ഒരുപാട്, ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ കുറിച്ച് വളരെ ഹംഗേമമായി അതിനെതിരെ പ്രതിഷേധത്തെ സംഘടിപ്പിച്ച അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായ ആളുകളാണ്. അങ്ങനെ ഒരു പ്രതിഷേധത്തിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു നാടിന്റെ ആളുകളല്ല, നിങ്ങൾ ഈ നാട്ടുകാരല്ല, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു ഘട്ടം, അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആക്രോശങ്ങൾ മുഴുകുന്ന ഒരു ഘട്ടം, നിങ്ങളെ കൊല്ലാനും നിങ്ങളെ മർദ്ദിക്കാനും, അതല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും പേരിൽ കൊല്ലുന്നവർക്കും മർദ്ദിക്കുന്നവർക്കുമെല്ലാം വലിയ മേലൊപ്പ് ചാർത്തി കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ഹാരമണിയിക്കപ്പെടുകയോ ചെയ്യുന്ന ഘട്ടം, ഈ ഘട്ടം തന്നെയാണ് വേറൊരു രീതിയിൽ ചരിത്രത്തിൽ പ്രവാചകനെ അനുഭവിച്ചത്. അതുകൊണ്ട് ഹിജ്റയെ ഏതോ ഒരു മുഹറം മാസത്തിൽ തുടങ്ങുന്ന ഒരു ഹിജ്റ വർഷാരംഭം എന്നുള്ള നിലയിൽ നോക്കിക്കാണുക എന്നുള്ളതിനപ്പുറമായി ചരിത്രത്തിൽ ഇപ്പോ ദേശരാഷ്ട്രങ്ങളുടെ പരിണാമങ്ങളും അതല്ലെങ്കിൽ രാഷ്ട്രാന്തരീയ ബന്ധങ്ങളിലൊക്കെ വലിയ വിസ പാസ്പോർട്ട് ബന്ധങ്ങളൊക്കെ വന്നൊരു കാലമാണ്. അതുകൊണ്ട് പഴയ കാലത്തുള്ള ഹിജ്റ സങ്കല്പം, പ്രവാചകന്മാരുടെ കാലത്തുള്ള ഹിജ്റ സങ്കല്പത്തെ അതേ രീതിയിൽ പുനരാവിഷ്കരിക്കാനോ അതല്ലെങ്കിൽ നോക്കിക്കാണാനൊന്നും നമുക്ക് സാധിക്കില്ല. പക്ഷെ അപ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന്റെ വേദനയെക്കുറിച്ച് അവരുടെ ഉള്ളു നൊന്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സായിട്ടാണ് അതിനെക്കുറിച്ച് കാണുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ നാടുവിടുന്ന പ്രവാചകന്മാരെ മുഴുവൻ, നാടുവിടേണ്ടി വന്ന പ്രവാചകന്മാരാണ് മുഴുവൻ. ഒന്നുകിൽ ബഹിഷ്കൃതരാക്കപ്പെടുന്നു, അതല്ലെങ്കിൽ പറഞ്ഞയക്കപ്പെടുന്നു, അതല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാരാൽ, പ്രവാചകൻ യൂസുഫ് അലൈഹി ഇസ്ലാമിയെ പോലെയുള്ളവർ സ്വന്തം സഹോദരന്മാരാൽ നാട് കടത്തപ്പെടുന്നു. പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമക്ക് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്, ഒന്ന് ഇറാഖിൽ നിന്ന്, ഒന്ന് ഫലസ്തീനിലേക്ക്, അതിനുശേഷം മക്കയിലേക്ക് വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് ഹിജറയുടെ ഭാഗമായി, അദ്ദേഹത്തിന്റെ പലായനത്തിന്റെ ഭാഗവുമായി, ദൈവിക യുക്തിയുടെ തന്നെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വരുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക എന്ന് പറയുന്ന നാഗരികതകളുടെ വിളനിലമാണ് യഥാർത്ഥത്തിൽ മക്ക. ഉമ്മുൽ ഖുറ എന്നാണ് അതിന്റെ പേര്. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ നഗരങ്ങളുടെ ഉമ്മ, അതല്ലെങ്കിൽ പട്ടണങ്ങളുടെ കേന്ദ്രമെന്ന്. ആ കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു നാഗരികതയുടെ, ഇസ്ലാമിക നാഗരികതയുടെ അസ്ഥിവാരമിടാൻ മദീനയാണ്, മദീനത്തു നബിയാണ്, യസ്രിബാണ്. പിന്നീട് ഇസ്ലാമിക രാജ്യത്തിന്റെ ഒന്നാമത്തെ തലസ്ഥാനമായി വരുന്നത് മദീനയാണ്, മക്കയല്ല. അപ്പൊ അവിടേക്കുള്ള പറിച്ചു നടൽ, എന്താണ് മക്കയിൽ യഥാർത്ഥത്തിൽ തടസ്സമുണ്ടായിരുന്നത്, ആ തടസ്സങ്ങളെല്ലാം നീങ്ങി, അതല്ലെങ്കിൽ ആ തടസ്സങ്ങൾ മക്കയിൽ നിലനിൽക്കെ പൂർത്തിയാകാത്ത ഒന്നിനെ മദീനയിൽ പൂർത്തിയാക്കുന്ന, മദീനയിൽ അതിനുള്ള എല്ലാവിധ സാമൂഹിക സാഹചര്യങ്ങളും അനുകൂലമായി വരുന്ന ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം യാത്രയാകുന്ന ഒരു ഘട്ടമാണ് ചരിത്രത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിജ്റയുടെ രണ്ട് വശങ്ങൾ, ഒന്ന് ഭൗതികമായ മാപിനികൾ കൊണ്ട്, ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് നമ്മൾ അളന്നു നോക്കുന്ന പക്ഷം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞ ഒഴിവാക്കുക എന്ന യഥാർത്ഥത്തിൽ അർത്ഥം ഹജറ എന്ന് പറഞ്ഞ ഒഴിവാക്കുക. ഇപ്പൊ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ കയ്യിലുള്ളത്, അയാളുടെ ബിലോങ്ങിങ്സ്, അയാളുടെ നാട്ടുബന്ധങ്ങൾ, അയാളുടെ കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിയിട്ടാ പോകുന്നു. ഈ ഒഴിവാക്കിയ ബന്ധങ്ങൾ, അബൂ സലമ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മക്കളെയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ പിടിച്ചു വെക്കണം. പോകുന്നത് കൊള്ളാം, നിനക്കൊറ്റക്ക് പോകാന്നാ പറയുന്നത്. നിനക്ക് നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റൂല. സുഹൈബുർ റൂമി റോമക്കാരനായ സുഹൈബ് ഹിജ്റ ചെയ്യുന്നത് എങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മൾ അത്ഭുതകരമായി നമുക്ക് തോന്നുന്നു. മക്കയിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തിന് സ്വയം നിലക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ സ്വത്തായിട്ടുണ്ടോ അദ്ദേഹത്തോട് ഹിജ്റ ചെയ്യുന്ന വേളയിൽ അവിടുത്തെ നാട്ടുപ്രമാണികൾ പറയുന്നത്, നീ ഇവിടെ വരുമ്പോ ഒരു തീർത്തും അടിമയായ, കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാതെ വന്നവനാണ്, നീ അതൊക്കെ മുഴുവൻ മക്ക നിനക്ക് സമ്പാദിച്ചു തന്നത് നീ ഇവിടെ വിട്ടുകൊണ്ട് തന്നെ പോകണം. ഇത് ഉപേക്ഷിച്ചുകൊണ്ടാണ് സുഹൈബ് റൂമി മദീനയിലേക്ക് പോകുന്നത്. റബിഹ സുഹൈബ്,
സുഹൈബ് ലാഭം കൊയ്തിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഇസ്ലാമിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തുന്നുവോ അതിനെ ലാഭകരമായ ഒരു കച്ചവടമാക്കി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവിഷ്കരിക്കുകയോ അതല്ലെങ്കിൽ തങ്ങൾ തന്റെ പദാവലികളിലൂടെ വിവരിച്ചു തരികയോ ആണ് സഹാബിമാരെ മുൻനിർത്തി ചെയ്തത്. ഇത് ചരിത്രത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ അനുയായികളുടെ, പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, പലപ്പോഴും പ്രവാചകൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കുറിച്ച് മാത്രമുള്ള ഒരു സങ്കല്പമാണ് പലപ്പോഴും നമ്മളുടെ ഇസ്ലാമികമായ ഭാവനകളിലും മനോവിലാസങ്ങളിലും ഒക്കെ ഉണ്ടാവാറുള്ളത്. നമുക്ക് പ്രവാചകൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവ് മുമ്പിലുണ്ടായാൽ നന്നാകാവുന്ന ഒരു ജനതയാണ് എന്നൊക്കെ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, ഒരു നേതാവ് മാത്രമല്ല, മറിച്ച് ആ നേതാവിന് മുമ്പിൽ വളരെ ദാഹാർത്തരായി ഇസ്ലാമികമായ മാർഗത്തിൽ എന്തൊക്കെ തങ്ങൾക്ക് ശരീരവും മനസ്സും സമ്പത്തും തങ്ങളുടെ സമയവും ഊർജവും രക്തവും വിയർപ്പും ഉപയോഗിച്ച് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ദാഹാർത്തരായിരിക്കുന്ന, എന്തൊക്കെ ഞങ്ങൾക്ക് ഈ മാർഗത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് തലപുകഞ്ഞാലോചിക്കുന്ന, പ്രവാചകനിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശത്തെ കൊതിക്കുന്ന, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ഒരു മനസ്സുമായി ദീപിക്കുന്ന, അങ്ങനെ ഒരു തേസ്റ്റി, അങ്ങനെ ഒരു തൃഷ്ണയോടുകൂടി ദാഹാർത്തരായി നിൽക്കുന്ന ഒരു അനുയായി വൃന്ദം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നാഗരികത നിർമ്മിച്ചത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ പ്രവാചകൻ വന്ന് പ്രസംഗിച്ചു, ഇപ്പൊ പ്രവാചകൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ആകുമെന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ, അത് വെറുതെ. പ്രവാചകന്റെ കാലത്തൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാകുമായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിന്റെ ഒരു ആവശ്യവും ഉണ്ടാകേണ്ടതില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ പാട്ടുകളിലൊക്കെ അങ്ങനെയാണ്, നമ്മൾ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയാ മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിന്റെ ഒരു ഇലക്കായ മതിയായിരുന്നൊക്കെ നമ്മൾ പറയാം. അത് നല്ലൊരു ഭാവനയാകാം, പക്ഷേ ഈ പ്രവാചകന്റെ മുന്നിൽ തന്നെയാണ് അബൂലഹബ് ഉള്ളത്, ഈ പ്രവാചകന്റെ മുന്നിൽ തന്നെയാണ് അബൂ സുഫിയാൻ ഉള്ളത്, ഈ പ്രവാചകന്റെ മുമ്പിൽ തന്നെയാണ് അബൂജഹലും ഉത്തുബയും ശൈബയും ഒക്കെ ഉള്ളത്, ഈ പ്രവാചകന്റെ മുന്നിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലുകൾ ഉള്ളത്, ഈ പ്രവാചകന്റെ മുന്നിൽ നിന്നാണ് പ്രവാചകൻ നിശ്ചയിക്കുന്ന ആളുകളുടെ 1000 പേരെ പ്രവാചകൻ കൈച്ചൂണ്ടി സ്വന്തം വിരലുകൊണ്ട് തെരഞ്ഞെടുത്ത 1000കണക്കിന് ആളുകളിൽ നിന്ന് 300 പേരാണ് വഴിയിൽ വെച്ച് ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് പിരിഞ്ഞുപോകുന്നത്. അപ്പോ ആരാണ് സൽവൃത്തരെന്ന്, ആരാണ് പരിപൂർണമായി അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുന്നതെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു ഹിജ്റ. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നു, സൂറത്തുൽ അൻഫാലിൽ പറയുന്നു, ആര് ഹിജ്റ ചെയ്യുന്നില്ലയോ, ഹിജ്റ ഒരു ഓപ്ഷൻ അല്ല, നമ്മൾ അങ്ങനെ മനസ്സിലാക്കരുത്, ഹിജ്റ ഓപ്ഷൻ ആയിരുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് മക്കയിൽ വലിയ പീഡനങ്ങളുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ മദീനയിലേക്ക് പോകാമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഈ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇവിടം വിട്ട് പോയിരിക്കണം എന്നാണ്. നമുക്ക് നമ്മളുടെ ബന്ധങ്ങളെ, നമ്മളുടെ സ്വന്തങ്ങളെ, നമ്മളുടെ ഇടയടുപ്പങ്ങളെ മുറിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു നാട്ടിൽ, നമുക്ക് ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു 1500 കിലോമീറ്റർ എന്നുള്ളത് മക്കയും മദീനയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു 400-500 കിലോമീറ്റർ എന്നുള്ളത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷനുകൾ അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ അത്ര വിപുലമല്ലാത്ത വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തെ സംബന്ധിച്ചോളം അത് രാജ്യങ്ങളുടെ തന്നെ ദൂരമാണ്. ആ ദൂരങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും തങ്ങളുടെ ബന്ധങ്ങൾ അർത്തുകൊണ്ടാണ് പോകുന്നത് ഇസ്ലാമിന്റെ മാർഗം. എന്താണ് ആ ബന്ധങ്ങൾ അർത്തുകൊണ്ട് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു നിന്ന് പറയുന്നുണ്ട്, മക്കയിൽ അവസാനത്തെ ഒരു മക്കയിൽ നിന്നുള്ള യാത്രയിൽ മദീനയിലേക്കുള്ള വഴിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ദൂരക്കാഴ്ച അകലെ നിന്ന് കാണിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാ യാ മക്ക ഇന്നക്കിൽ അഹബ്ബിൽ വിലാദി ഇലൈ, അല്ലയോ മക്ക എനിക്ക് എന്റെ ഹൃദയത്തോട് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ നാടാണ് നീ, ഈ ജനത എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ ഉപേക്ഷിച്ചു പോകുന്ന പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നു. അപ്പോ തങ്ങളുടെ ഹൃദയം അവിടെ കൊളുത്തി വെച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാലത്ത് പ്രവാചകന്മാർ നിർവഹിച്ച അതേ ദൗത്യത്തിന്റെ ചരിത്രത്തിലെ പിന്നീട് ഒരു തനിയാവർത്തനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരെ കുറിച്ച് വരുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഹിജറക്കൊന്നും ഇനി സ്കോപ്പില്ല, അങ്ങനത്തെ ഒരു ഹിജറ വേണ്ടേന്ന്. അങ്ങനെയാണല്ലോ ഇസ്ലാമിലെ ഹിജറകൾ, ഇസ്ലാമിലെ ബലികൾ, ഇസ്ലാമിലെ ഓരോ ചരിത്ര സന്ദർഭങ്ങളൊക്കെ അതിന്റെ പ്രതീകാത്മകമായ ഭാവനയാണ് നിലനിർത്തി തരുന്നത്. പക്ഷെ അത് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട എന്തൊക്കെയാണ് നിങ്ങൾ പുറകിൽ ഉപേക്ഷിച്ചത് എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത്, ഇസ്ലാമിന്റെ മാർഗത്തിൽ തന്നെ ഹിജ്റ ചെയ്തപ്പോൾ തന്നെ അതിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു ചില ആളുകൾ,
ഹിജ്റ ചെയ്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പെട്ട എന്നല്ലെങ്കിൽ ആ ഹിജ്റയെ ഒരു വഴിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മദീനയിൽ എത്തിയാൽ കുഴപ്പമില്ലാത്തൊരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താം എന്ന് കരുതിയ ചില ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് നമ്മുടെ ചരിത്രത്തിൽ വലിയ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ഹദീസ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കാര്യങ്ങളെല്ലാം അതിന്റെ നിയ്യത്തിനനുസരിച്ചാണ്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാനവ, ഒരു മനുഷ്യൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അയാൾക്ക് കിട്ടുക. അയാൾ ചെയ്യുന്നതല്ല, അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അയാൾക്ക് കിട്ടുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് ഒരാൾ ഹിജ്റ ചെയ്യുന്നതെങ്കിൽ, അള്ളാഹും റസൂലും മാത്രമാണ് സ്വന്തം ജീവിതത്തിന്റെ താല്പര്യങ്ങൾ പുറകിലാക്കി മുന്നോട്ട് പോകുന്നതിൽ ഒരാൾക്ക് പ്രേരകമെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അയാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. എന്നാൽ വമൻകാനത്ത് ഹിജ്റത്തു അള്ളാഹിന്റെ മാർഗത്തിൽ തന്നെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ലിദുനിയ യുസീബുഹ, ദുനിയാവിന്റെ ഒരു നേട്ടം അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ തന്നെ ദുനിയാവും കൂടി അങ്ങോട്ട് നേടിയെടുക്കാമെന്നൊരു ഒരു ചിന്ത അവിടെയുണ്ട്. ദുനിയാവിലെ സൗകര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ദുനിയാവ് നേടുക, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ, ഒരു സ്പെസിഫിക് കേസിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ മദീനയിലുള്ള യസ്രിബിലുള്ള ഒരു തനിക്ക് താൻ വിവാഹം കഴിക്കണമെന്ന് ആശിച്ചിരുന്ന ഒരു പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ കൂട്ടത്തിന് ഹിജ്റ ചെയ്തു പോയ അവിടെ ചെന്ന് അതും കൂടി നടക്കുമെന്ന് കരുതിയ ആളുകൾ, അവരെ കുറിച്ച് പ്രവാചകം പറഞ്ഞു, അബിംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, ഏതൊന്നിലേക്കാണോ അയാൾ ഹിജ്റ ചെയ്തത് അത് അയാൾക്കും കിട്ടി. അപ്പോ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിലനിൽക്കെ തന്നെ ആ ഇസ്ലാമിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന ചെയ്തികളെക്കാൾ അതിൽ പിന്നിലുള്ള പ്രേരകമെന്ത്, അതിന് പിന്നിലുള്ള ചേതോവികാരമെന്ത്, അതിന് നമ്മളെ നയിക്കുന്ന പ്രചോദനമെന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ സന്നിഗ്ധതയ്ക്ക് ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധം സൂറത്തുൽ ഹദീദിൽ പറയുന്നത്, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅലമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതൽ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. ലാ യസ്തവി മിൻകും മൻ അൻഫഖ, നിങ്ങളിൽ രണ്ടു കൂട്ടരുണ്ട് മുസ്ലിം സമൂഹത്തിൽ തന്നെ. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി, ഇസ്ലാമിന് വിജയമുണ്ടാകുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ കൂടെയുള്ള ആളുകൾ, ഇസ്ലാമിന് പ്രയാസമുള്ളപ്പോൾ ഇസ്ലാമിന്റെ കൂടെയുള്ള ആളുകളും, ഉലൈക അഅലമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതു, ഇസ്ലാമിന് പ്രയാസമുള്ള സന്ദർഭത്തിൽ ചെലവഴിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയത്തെയും ശരീരത്തെയും വ്യയം ചെയ്യുകയും ചെയ്തവർ, അവർക്ക് നേരത്തെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്നവർ, ഇസ്ലാമിന്റെ പ്രയാസമൊക്കെ മാറി ഇസ്ലാം അതിന്റെ മേൽക്കൈ നേടി ഇസ്ലാമിന്റെ ഭരണം വന്ന് ഇസ്ലാമിക ഭരണകൂടത്തിൽ സക്കാത്തും ബൈത്തുൽമാലും മാത്രം കൊടുത്ത് ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന അവരും വിശ്വാസികൾ തന്നെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. വക്കുല്ലം വഅദല്ലാഹു ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കും, പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ദർജകൾ വ്യത്യാസമാണ്. നമ്മൾ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയെ നമ്മൾ നോക്കിക്കണ്ട് അതിന്റെ ചരിത്രം അയവിറക്കുക എന്നുള്ളതിനേക്കാൾ നമ്മളിലേക്ക് വരുമ്പോൾ വലിയ സമാനതകളില്ലാത്ത പ്രക്ഷുബ്ധതകൾ, വലിയ പ്രയാസങ്ങൾ. എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ തന്നെ അതിനെ തന്നെ ചിത്രപഥം ചെയ്യുന്ന, അതിനെ തന്നെ കടന്നാക്രമിക്കുന്ന, ഇസ്ലാമികമായ പദാവലികളെ കുറിച്ച് പോലും ദുഷ്ടരാക്കോടുകൂടിയുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ മുസ്ലിമെന്ന ഇസ്ലാം പോട്ടെ, മുസ്ലിമെന്നുള്ള ഒരു കാനേഷുമാരിയ മുസ്ലിം, ഒരു സെൻസസ് മുസ്ലിം, അതിനെക്കുറിച്ച് പോലുമുള്ള വലിയ ദുരവതിഷ്ഠമായ വളരെ തെറ്റിദ്ധാരണജനകമായ പദാവലികളും ബിംബാവലികളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ചെറുതല്ലാത്ത ഒരു അഭിമാനത്തോടുകൂടി ഇസ്ലാമിൽ നിലകൊള്ളുക എന്നുള്ളതും, ഈ സമയത്ത് ഇസ്ലാമിന്റെ ആളുകളായി നിൽക്കുക എന്നുള്ളതും, അതിന് നമ്മളുടെ പ്രേരകമായി ചരിത്രത്തിലെ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് കൂട്ടുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ് എന്നാണ് നമ്മൾ ഈ സന്ദർഭത്തെ മുൻനിർത്തി ആലോചിക്കേണ്ടത്. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കേണ്ടത് അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മളെന്ത് കൊടുത്തു. അത് പരിഹാസമാകാം, നമ്മൾ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ വളരെ പരിഹാസം കേൾക്കുന്നു, ഇസ്ലാമിന്റെ പേരിൽ മർദ്ദിക്കപ്പെടുന്നു, ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. ചരിത്രം നിങ്ങൾ എടുത്തു, പ്രവാചകന്മാർ, ഏതെങ്കിലും പ്രവാചകന്മാർ, പ്രവാചകന്മാരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച്, പ്രവാചകന്മാരുടെ പ്രബോധനത്തിലെ ആശയങ്ങളുടെ വ്യക്തതയെ സംബന്ധിച്ച് സമൂഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല, മറിച്ച് ഇതൊരാശയം എന്നുള്ള നിലയിൽ, ഇതൊരാദർശം എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രബോധനം ചെയ്യരുത് എന്നുള്ളതായിരുന്നു പ്രവാചകന്മാർക്ക് നേരെയുള്ള തിട്ടൂരം.
എനിക്കും നിങ്ങൾക്കും നേരെയുള്ള, അതല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് നേരെയുള്ള ഏതെങ്കിലും ആക്രോശങ്ങളും ആക്രമണങ്ങളും ഏതെങ്കിലും മുക്കുമൂലയിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു വ്യക്തിത്വത്തിന്റെ പേരിലോ നമ്മൾ എന്നുള്ള വ്യക്തിയുടെ പേരിലോ അല്ല, മറിച്ച് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു ദർശനത്തിന്റെ മേലുള്ള ആക്രമണം. അപ്പോ ആദ്യമായി നമ്മളിൽ വന്നു ചേരുന്നത് ആ ദർശനത്തോട് നേരെ തന്നെയുള്ള, ആ ആദർശത്തോട് നേരെ തന്നെയുള്ള നമ്മളുടെ ആഭിമുഖ്യത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ആ മാർഗത്തിൽ നമുക്ക് നൽകാവുന്നിടത്തോളം, അത് ജീവനാകട്ടെ ജീവിതമാകട്ടെ, ആ മാർഗത്തിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന അത്യധ്വാനങ്ങൾ ഏതുമാകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആ മാർഗത്തിൽ നമുക്ക് കൊടുക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കേണ്ടതൊരു സമയം കൂടിയാണ് ചരിത്ര സന്ദർഭം എന്ന നിലയിൽ ഹിജ്റയെക്കുറിച്ചുള്ള മുഹറത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ സമയം ചെലവാക്കുന്ന, കൂടുതൽ ആലോചനകൾ വ്യയം ചെയ്യുന്ന, സമ്പത്തും ശരീരവും മനസ്സും സമർപ്പിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തുവരുമാറാകട്ടെ. നമ്മുടെ കഴിവുകൾ അല്ലാഹു നമുക്ക് ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇസ്ലാമിന്റെ മാർഗത്തിൽ വളരെ അത്യധ്വാനം ചെയ്ത നമ്മളുടെ മുൻഗാമികൾ, അവർ നമ്മുടെ മാതൃകയാണ്, അവരുടെ മൻഹജുകളിലാണ് നമ്മൾ, അവരുടെ പാതയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്നാണ്. അപ്പോ ആ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നാളെ അവരോടൊപ്പം അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹി ദൽ ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യുലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമ സല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. ഇബാദല്ലാഹ് ഉസീകും വഇയാ യഫാനിയും ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയനിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുകയാണ്, നമ്മുടെ പള്ളിയുടെ ഒരു പരിപാലനവുമായി ബന്ധപ്പെടുത്തിയും അതിൻ്റെ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയും ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ കൊറോണ അല്ലാത്തൊരു ഘട്ടത്തിൽ നമ്മൾ ശീലിച്ചിരുന്ന അതിൻ്റെ എല്ലാ ചെലവുകളും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളുമൊക്കെ അതേപോലെ തന്നെ തുടരേണ്ടുന്നൊരു ഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മളുടെ അതിലേക്കുള്ള നമ്മളുടെ കളക്ഷനുകൾ, അതിൻ്റെ സംഭാവനകൾ, അതിൻ്റെ സാമ്പത്തിക സമാഹരണങ്ങൾ നമുക്ക് നടത്തുന്നതിനുള്ള സന്ദർഭങ്ങൾ കഴിഞ്ഞ കുറച്ച് സമയമായി നമുക്ക് അതിലേക്ക് അതിനൊത്ത അവസരങ്ങൾ ലഭിക്കാത്തൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൻപ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടിയൊക്കെ ചെറിയ പള്ളികളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. ഒരു മഹല്ല് എന്നുള്ള അർത്ഥത്തിലും ഒരു ടൗൺ കേന്ദ്രീകരിച്ച ഒരു പള്ളി എന്നുള്ള അർത്ഥത്തിലും ഇതിനെ ഈ പള്ളിയുടെ തന്നെ ഒരു പരിപാലനവും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മളുടെ ഒരു കൂട്ടായ പരിശ്രമവും സഹകരണവും നമ്മളുടെ ഒരു സാമ്പത്തിക സമാഹരണവും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ പരിചരിച്ചും പരിഗണിച്ചുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഒരു ചെറിയ ഒരു ഷോർട്ട് നോട്ടീസാണ് എന്നറിയാം, പക്ഷെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന സഹകരണത്തിൻ്റെ ഒരു മാക്സിമം പള്ളിക്കുള്ള അതിൻ്റെ ഒരു പരിപാലനത്തിനുള്ള ഒരു ഒരു പിരിവ് ഇന്ന് നമ്മൾ നടത്തുന്നുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ സഹകരണം ബന്ധപ്പെട്ടവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സദഖകളെയും നമ്മുടെ ദാനധർമ്മങ്ങളെയും നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ നല്ല എല്ലാ ഉദ്ദേശങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر الذنوبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.